ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒന്നാമത്തെ പാഠമായ ഹാഫ് എ ഡേയുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഇവിടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മൈ ഡിലൈറ്റ് ഇൻ മൈ ന്യൂ ക്ലോത്ത്സ് ഹവ് അവർ വാസ് മിക്സ്ഡ് വൈ ഡസ് ദ ചൈൽഡ് ഹാവ് മിക്സ്ഡ് ഫീലിംഗ്സ് എബൗട്ട് ഹിസ് ന്യൂ ക്ലോത്ത്സ് അപ്പോൾ മിക്സ്ഡ് ഫീലിംഗ്സ് എന്ന് വെച്ചാൽ പല ഫീലിങ്സ് ഒരുമിച്ച് വരിക അപ്പോൾ ഇവിടെ സന്തോഷമുണ്ട് അതുപോലെ ദുഃഖവും ഉണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മിക്സ്ഡ് ഫീലിങ്സ് അവിടെ വന്നത് അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം ദ ചൈൽഡ് ഹാസ് മിക്സ്ഡ് ഫീലിംഗ്സ് എബൌട്ട് ഹിസ് ന്യൂ ക്ലോത്ത്സ് ബിക്കോസ്

ഇനി രണ്ടാമത്തെ ചോദ്യം വാട്ട് ഹെൽപ്പ് ഡസ് ദ ബോയ് എക്സ്പെക്ട് ഫ്രം ഹിസ് മദർ അമ്മയിൽ നിന്ന് എന്ത് സഹായമാണ് അവൻ പ്രതീക്ഷിക്കുന്നത് ദ ബോയ് എക്സ്പെക്ട്സ് ഹിസ് മദർ ടു ഹെൽപ്പ് ബൈ കംഫർട്ടിങ് ഹിം ആൻഡ് പെർ ഹ്സ് സ്റ്റോപ്പിംഗ് ഹിം ഫ്രം ഹാവിങ് ടു ഗോ റ്റു സ്കൂൾ അവനെ സ്കൂളിൽ പോകുന്നത് പോകാതിരിക്കാൻ അവനെ സഹായിക്കുക അങ്ങനെ ഒരു സഹായമാണ് അവൻ പ്രതീക്ഷിക്കുന്നത് വീട്ടിൽ തന്നെ ഇരിക്കാമെന്ന് പറയുകയോ അല്ലെങ്കിൽ അവനെ സമാധാനിപ്പിക്കുകയോ ഒക്കെയാണ് അവൻ അമ്മയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് അവനിടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നത് അസ് ഹി ലുക്സ് ബാക്ക് അറ്റ് ഹെയർ ഫ്രം ടൈം ടു ടൈം ഹോപ്പിംഗ് ഷീ വിൽ ഇൻറ്റർവ്യൻ ഇൻറ്റർവീൻ വെച്ചാൽ ഇടപെടുക അവൻ ഇടപെടുക ഇടപെടും അമ്മ ഇടപെടുന്നുള്ളൊരു ചിന്ത അവനുണ്ട് ഇനി മൂന്നാമത്തെ ചോദ്യം ഹൗ ഡസ് ദി ഓഥർ ഡിസ്ക്രൈബ് ദി സൈറ്റ്സ് ഓൺ ദ വേ ടു സ്കൂൾ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളെക്കുറിച്ച് എന്താണ് പറയുന്നത് ദ്യോധ ഡിസ്ക്രൈബ്സ് ദ സൈറ്റ്സ് ഓൺ ദ വെയ്റ്റ് സ്കൂൾ ആസ് എ സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻസ് ഇപ്പോൾ മനോഹരമായ ഒരു ഗാർഡനാണ് അതുപോലെ തന്നെ പല തരത്തിലുള്ള വിളകളും അതുപോലെ പെയേഴ്സ് ഹന്നാമരങ്ങൾ അതുപോലെ ഡെയ്റ്റ് പാംസ് ഇതൊക്കെയാണ് പോകുന്ന വഴിക്ക് കാണുന്നത് ക്രിയേറ്റിംഗ് എ പീസ്ഫുൾ ആൻഡ് പ്ലസൻറ്റ് സീൻ അപ്പോൾ വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ കാണുന്നത് ഇനി ക്വസ്റ്റ്യൻ നമ്പർ ഡി സ്കൂൾ ഈസ് നോട്ട് എ പണിഷ്മെൻറ്റ് ഇറ്റ്സ് എ ഫാക്ടറി ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ ഡു യു എഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെൻറ്റ് ഗിവ് റീസൺസ് അപ്പോൾ ഇവിടെ നമുക്ക് എഗ്രി ചെയ്യണമെങ്കിൽ അഗ്രി ചെയ്യാം ഡിസഗ്രി ചെയ്യണമെങ്കിൽ ഡിസഗ്രി ചെയ്യാം അതിൻ്റെ കാരണവും കൂടി ഇവിടെ ചോദ്യത്തിൽ ചോദിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അതിനെ എഗ്രി ചെയ്തുകൊണ്ട് എഴുതുക യെസ് ഐ എഗ്രി വിത്ത് എ സ്റ്റേറ്റ്മെൻറ്റ് ഇതിനോട് യോജിക്കുന്നു സ്കൂൾ ഈസ് നോട്ട് എ പണിഷ്മെൻറ്റ് ഇറ്റ് ഈസ് എ ഫാക്ടറി ദറ്റ് മേക്സ് പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൺ ബിക്കോസ് സ്കൂൾ പ്രൊവൈഡ്സ് എഡ്യൂക്കേഷൻ കാരണം സ്കൂളിൽ നിന്ന് നമുക്ക് വിദ്യാഭ്യാസം അതുപോലെ ഭാവിയിലേക്ക് നമുക്ക് ആവശ്യമുള്ള സ്കില്ലുകൾ കഴിവുകൾ നേടിയെടുക്കാൻ സ്കൂൾ സഹായിക്കുന്നു പ്രൊവൈഡ്സ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽസ് ഫോർ ദ ഫ്യൂച്ചർ അടുത്ത ചോദ്യം നമ്പർ ഇ ഹൗ ഡസ് ദ സ്കൂൾ അപ്യൂറ്റ് ദ ബോയ് ഫ്രം എ ഡിസ്റ്റൻസ് അപ്പോൾ ദൂരെ നോക്കിയപ്പോൾ അവൻ സ്കൂൾ കണ്ടപ്പോൾ അത് എന്തായിട്ടാണ് അവന് അനുഭവപ്പെട്ടത് ഫ്രം ഐ ഡിസ്റ്റൻസ് ദ സ്കൂൾ അപ്പിയേഴ്സ് ടു ദ ബോയ് ആസ് എ ഹ്യൂജ് ഹൈ വോൾഡ് ഫോർട്രസ് അപ്പോൾ വലിയ മതിലുകളൊക്കെയുള്ള ഒരു കോട്ട പോലെയാണ് അവന് തോന്നിയത് എക്സീഡിംഗ്ലി സ്റ്റേൺ ആൻഡ് ഗ്രിം വളരെ ഒരു സങ്കടകരമായ ഒരു കാഴ്ച കാണുന്ന പോലെയാണ് അവന് അനുഭവപ്പെട്ടത് അല്ല ദുഃഖകരമായ ഒരു കാഴ്ച മേക്കിംഗ് ഇറ്റ് സ്ട്രീം ഇൻറ്റിമിഡേറ്റിംഗ് ആൻഡ് അൺവെൽക്കമിങ് അതായത് ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ആർക്കും ചെല്ലാൻ ഇഷ്ടം തോന്നാത്ത ഒരു സ്ഥലമായിട്ടാണ് അവന് തോന്നിയത് ഇനി അടുത്തത് എഫ് ആണ് വാട്ട് ഹാപ്പൻസ് വെൻ ദ നറേറ്റർ റീച്ചസ് ദ സ്കൂൾ കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത് വെൻ ദ നറേറ്റർ റീച്ചസ് ദ സ്കൂൾ ഹി സീസ് എ വാസ് കോട്ടിയാർഡ് കോട്ടയാർഡ് എന്ന് വെച്ചാൽ മുറ്റമാണ് ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് അവിടെ നിറയെ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടായിരുന്നു ഹിസ് ഫാദർ എൻകറേജസ് ഹിം ടു ജോയിൻ ദം ഫാദർ പറഞ്ഞു അവരോടുകൂടി പോയി കളിക്കാൻ പറഞ്ഞു ബട്ട് ദ ബോയ് ഹെസിറ്റേറ്റ്സ് ആൻഡ് ക്ലിങ്സ് ടു ഇസ് ഫാദർ ബിഫോർ ബീങ് ജനറലി പുഷ് ടു ഗോ ഇൻ എ ലോൺ അപ്പോൾ അവൻ അച്ഛൻ്റെ അടുത്ത് തന്നെ നിന്നു അച്ഛൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെ നിന്നു പോകാൻ കൂട്ടാക്കിയില്ല അപ്പോൾ അവനെ തള്ളിവിടുകയാണ് ചെയ്തത് ഇനി ക്വസ്റ്റ്യൻ നമ്പർ ജി വാട്ട് ഈസ് ദി എഫെക്ട് ഓഫ് ദ വുമൻസ് വേർഡ്സ് ഓൺ ദ ന്യൂ കമേഴ്സ് പുതുതായി വന്ന കുട്ടികളിൽ ഈയൊരു ടീച്ചർ ലേഡി ടീച്ചർ അവർ പറഞ്ഞ വാക്കുകൾക്ക് എന്ത് എഫക്റ്റാണ് ഉണ്ടായത് ദ വുമൻസ് വേർഡ്സ് ഹെൽപ് ദ ന്യൂ കമേഴ്സ് ബൈ ട്രയിങ് ടു റീ അഷോ ദം ദാറ്റ് സ്കൂൾ ഈസ് എ ന്യൂ ഹോം സ്കൂൾ എന്ന് പറയുന്നത് ഒരു പുതിയ വീടാണ് എന്നുള്ളൊരു ചിന്ത അവർക്ക് ഇവരുടെ സംസാരത്തിൽ നിന്ന് ലഭിച്ചു വിത്ത് എവ്രിതിങ് എൻജോയബിൾ ആൻഡ് ബെനിഫിഷ്യൽ അപ്പോൾ ഇവിടെ ഉള്ളതൊക്കെ നമുക്ക് ഗുണകരമായിട്ടുള്ളതും അതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വീട് പോലെ തന്നെയാണ് സ്കൂളെന്ന് ആണ് അവർ പറഞ്ഞത് ദിസ് ഹെൽപ്സ് ദം ഖാം ഡൗൺ അപ്പോൾ ഇതൊന്ന് അവർക്കൊന്ന് ശാന്തരാവാൻ അവരെ സഹായിച്ചു ആൻഡ് ബിഗിൻ ടു അക്സെപ്റ്റ് ദർ ന്യൂ എൻവയോൺമെൻറ്റ് പുതിയ ഈയൊരന്തരീക്ഷത്തെ സ്വാഗതം ചെയ്യാൻ അവരെ സഹായിച്ചു ഇനി ക്വസ്റ്റ്യൻ നമ്പർ എച്ച് ഹൗ ഡസ് ദ നറേറ്റേഴ്സ് പെർസെപ്ഷൻ ഓഫ് സ്കൂൾ ചേഞ്ച് വെൻ ഹീ ബിഗിൻസ് ടു ഇൻട്രാക്ട് വിത്ത് അതർ ചിൽഡ്രൻ അപ്പോൾ സ്കൂളിനെക്കുറിച്ചുള്ള പെർസെപ്ഷൻ അല്ലെങ്കിൽ കാഴ്ചപ്പാട് മാറിയത് എങ്ങനെയാണ് മറ്റുള്ള കുട്ടികളോട് ഇടപഴകി കഴിഞ്ഞപ്പോൾ എന്ത് മാറ്റമാണ് അതിലുണ്ടായത് ദ നറേറ്റേഴ്സ് പെർസെപ്ഷൻ ഓഫ് സ്കൂൾ ചേഞ്ചസ് പോസിറ്റീവ്ലി അത് ഗുണകരമായ രീതിയിൽ പോസിറ്റീവായിട്ടാണ് മാറിയത് ആസ് ഹീ സ്റ്റാർട്ട്സ് ഇൻട്രാക്റ്റിങ് വിത്ത് അതർ ചിൽഡ്രൺ മറ്റുള്ള കുട്ടികളുടെ കൂടെ അവൻ ചേർന്നപ്പോൾ അപ്പോൾ അവൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് ഹി മെയ്ഡ് ഫ്രണ്ട്സ് മേക്കിംഗ് ഫ്രണ്ട്സ് സുഹൃത്തുക്കളെ കൂടെ കൂട്ടുക പ്ലേയിങ് ഗെയിംസ് പലതരത്തിലുള്ള കളികൾ കളിക്കുക ലേണിംഗ് ന്യൂ തിങ്സ് പുതിയ കാര്യങ്ങൾ പഠിക്കുക വിച്ച് മേക്സ് യം റിയലൈസ് ദാറ്റ് ഹൂ സ്കൂൾ ഹാസ് ഇറ്റ്സ് എൻജോയബിൾ ആസ്പെക്ട്സ് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്കൂളിലുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ സ്കൂൾ ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണെന്ന് അവൻ മനസ്സിലാക്കുന്നു ക്വസ്റ്റൻ നമ്പർ ഐ ഐ ഹാഡ് നെവർ ഇമാജിൻ സ്കൂൾ വുഡ് ഹാവ് ദിസ് മച്ച് വെറൈറ്റി വാട്ട് ഡസ് ദ സ്പീക്കർ മീൻ ബൈ റിച്ച് വെറൈറ്റി അപ്പോൾ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങൾ സ്കൂളിലുണ്ടെന്ന് ഞാൻ കരുതിയില്ല അപ്പോൾ എന്താണ് ഇതുകൊണ്ട് കുട്ടി അർത്ഥമാക്കുന്നത് ബൈ റിച്ച് വെറൈറ്റി ദ സ്പീക്കർ മീൻസ് വൈഡ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് എക്സ്പീരിയൻസസ് അറ്റ് സ്കൂൾ ഇപ്പോൾ സ്കൂളിലെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ അനുഭവങ്ങൾ ഇതൊക്കെയാണ് ഈ വെറൈറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻക്ലൂഡിങ് ഗെയിംസ് മ്യൂസിക് ലേർണിംഗ് അബൌട്ട് ദ വേൾഡ് മേക്കിംഗ് ഫ്രണ്ട്സ് ആൻഡ് ഡിസ്കവറിങ് ന്യൂ ഇൻഫ്രസ് അപ്പോൾ പലതരത്തിലുള്ള കളികൾ പാട്ട് അതുപോലെ ഓരോ ലോകത്തെക്കുറിച്ച് പഠിക്കുക പല പുതിയ അറിവുകൾ നേടുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്കൂളിലുണ്ട് ഇതൊക്കെയാണ് ഇവിടെ കുട്ടി ഉദ്ദേശിച്ച വെറൈറ്റി ഇനി ക്വസ്റ്റ്യൻ നമ്പർ ജെ ഇൻ ദ ബിഗിനിങ് ദ നറേറ്റർ യൂസസ് ഐ ടു റെഫർ ടു ഹിംസെൽഫ് ലേറ്റർ ഇറ്റ് ചേഞ്ചസ് ടു വി അപ്പോൾ ഈ കഥയുടെ ആദ്യ ഭാഗങ്ങളിൽ കുട്ടി ഐ എന്നുള്ളതാണ് ആണ് ഉപയോഗിക്കുന്നത് പിന്നെ പിന്നെ അത് വി എന്നായി മാറുന്നു എന്താണായിരിക്കും അതിന് കാരണം ഹി ഹാസ് ബിക്കം പാർട്ട് ഓഫ് ദി ഗ്രൂപ്പ് അപ്പോൾ അതാണ് അതിൻ്റെ കാരണം വാട്ട് യു തിങ്ക് ഇസ് ദ റീസൺ ഫോർ ദിസ് ഷിഫ്റ്റ് അപ്പോൾ ഈ ഒരു മാറ്റത്തിൻ്റെ കാരണം എന്താണ് ഐ എന്നുള്ളത് വി ആയി മാറി അതിൻ്റെ കാരണം എന്താണ് ദ ഷിഫ്റ്റ് ഫ്രം ഐ ട് വി ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ നറേറ്റർ ഈസ് നോ ലോങ് എ ലോൺ ഇൻ ഹിസ് എക്സ്പീരിയൻസ് അപ്പോൾ ഇപ്പോൾ ഇവൻ്റെ ഈ കുട്ടിയുടെ അനുഭവം എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒറ്റയ്ക്കുള്ള ഒരു അനുഭവം അല്ല അവൻ മാത്രമല്ല അവൻ്റെ കൂടെ കുറേ കൂട്ടുകാരുണ്ട് അതുകൊണ്ടാണ് ഇവിടെ വി എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഹി ഹാസ് ബിക്കം പാർട്ട് ഓഫ് ദി ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു ഷെയറിങ് ദ സെയിം എക്സ്പീരിയൻസസ് ആൻഡ് ഇമോഷൻസ് വിത്ത് ഹിസ് പിയേഴ്സ് അവ കൂടെയുള്ള മറ്റ് പിയർ ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ ആയിട്ട് ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ടാണ് അവനിപ്പോൾ പോകുന്നത് വാട്ട് ആർ ദ ചലഞ്ചസ് ആൻഡ് ഡിഫിക്കൽറ്റീസ് ദ നറേറ്റർ എൻകൗണ്ടേഴ്സ് അറ്റ് സ്കൂൾ സ്കൂളിൽ നേരിട്ട പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ എന്താണ് ഏതൊക്കെയാണ് ദ ചലഞ്ചസ് ആൻഡ് ഡിഫിക്കൽറ്റീസ് ദ നറേറ്റർ എൻകൗണ്ടേഴ്സ് അറ്റ് സ്കൂൾ ഇൻക്ലൂഡ് ഡീലിംഗ് വിത്ത് കോൺഫ്ലിക്ട്സ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നത് ഫേസിങ് ഡിസിപ്ലിൻ അതുപോലെ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ അനുഭവിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് എൻജുറിങ് ദ പ്രഷർ ഓഫ് അക്കാഡമിക് ആൻഡ് സോഷ്യൽ എക്സ്പെക്റ്റേഷൻസ് അതുപോലെ പഠിക്കാനുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ചുള്ള ടെൻഷൻ ആൻഡ് അഡാപ്റ്റിംഗ് ടു ദ സ്ട്രക്ചേർഡ് എൻവയോൺമെന്റ് ഓഫ് സ്കൂൾ അതുപോലെ സ്കൂളിൻ്റെ സാഹചര്യങ്ങളുമായി ഉള്ള പൊരുത്തപ്പെടൽ ഈ കാര്യങ്ങളിലൊക്കെയാണ് കുട്ടിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് അടുത്തത് എൽ ഇറ്റ് ഈസ് എ ലോങ് ടൈം സിൻസ് വി ലാസ് മാറ്റ് ഹൗ ആർ യു ഹൂ സേസ് ദിസ് ഹൗ ഡസ് ദിസ് എൻകൗണ്ടർ ഹാറ്റ് ദ നറൈറ്റ് അണ്ടർസ്റ്റാൻഡ് ചേഞ്ചസ് അറൌണ്ട് ഹിം അപ്പോൾ ഇവിടെ ഇതിനിടയ്ക്ക് സ്കൂൾ വിട്ടതിന് ശേഷം ഇദ്ദേഹം ഒരാളെ കാണുന്നു ആൾ ഇദ്ദേഹത്തോട് ചോദിക്കുന്നത് നമ്മൾ കണ്ടിട്ട് കുറേ നാളായല്ലോ എങ്ങനെയുണ്ടെന്നൊക്കെയാണ് അപ്പോൾ ഇതാരാണ് പറഞ്ഞത് എന്ത് അപ്പോൾ ഇയാൾക്കുണ്ടാവുന്ന തിരിച്ചറിവ് എന്താണ് ഇപ്പോൾ അദ്ദേഹം ഒരു കുട്ടിയല്ല ഒരു വലിയ ആളാണ് ദ ഫ്രെയ്സ് ഇറ്റ്സ് എ ലോങ് ടൈം സിൻസ് വി മെറ്റ് സിൻസ് വി ലാസ്റ്റ് മെറ്റ് ഹൗ ഐ യു ഈസ് സെഡ് ബൈ എ മിഡിൽ ഏജ്ഡ് മാൻ ദ നറേറ്റർ റെക്കഗ്നൈസ് അപ്പോൾ ഈ കഥ പറയുന്ന ഈ ഒരു നറേറ്റർ അയാൾ അറിയുന്ന ഒരു മധ്യവയസ്കനായ ഒരു വ്യക്തിയാണ് ഇത് ചോദിച്ചിരിക്കുന്നത് ദിസ് എൻകൗണ്ടർ ഹെൽപ്സ് ദ നറേറ്റർ റിയലൈസ് ഹൗ മച്ച് ടൈം ഹാസ് ഫാസ്റ്റ് അപ്പോൾ ഈയൊരു കൂടിക്കാഴ്ച അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം ഒരുപാട് സമയം പോയിരിക്കുന്നു കാലം ഒരുപാട് കടന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് ആൻഡ് ഹൗ ഡ്രാസ്റ്റിക്കലി തിങ്സ് ഹാവ് ചേഞ്ച്ഡ് അറൗണ്ട് അതുപോലെ തൻ്റെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെല്ലാം മാറ്റം വന്നിരിക്കുന്നു കോൺട്രിബ്യൂട്ടിംഗ് ടു ദ സെൻസ് ഓഫ് കൺഫ്യൂഷൻ ആൻഡ് ഡിസ് ഓറിയൻറ്റേഷൻ അങ്ങനെ ആകെ ഒരു ആശയക്കുഴപ്പത്തിലാണ് ഇപ്പോൾ നമ്മുടെ നറേറ്റർ ഉള്ളത് ഇനി അടുത്ത ചോദ്യം എം ക്വസ്റ്റ്യൻ നമ്പർ എം വാട്ട് ഇമോഷൻസ് ആൻഡ് തോട്ട്സ് റൺ ത്രൂ ദ നാരേറ്റേഴ്സ് മൈൻഡ് ആസ് ഈ ട്രൈ ടു ക്രോസ് ദ സ്ട്രീറ്റ് അപ്പോൾ ഇവിടെ ഈ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് എന്തൊക്കെ ചിന്തകളാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നത് അസ് ദ നറേറ്റർ ട്രൈസ് ടു ക്രോസ് ദ സ്ട്രീറ്റ് ഹി ഫീൽസ് ഓവെൽഡ് അപ്പം വളരെ ടെൻസ്ഡായി അല്ലെങ്കിൽ വലിയൊരു പേടി ഭയം ഒക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായി കൺഫ്യൂസ്ഡ് അതുപോലെ ആകെ ഒരു കൺഫ്യൂഷനാണ് ആൻഡ് ഓൾമോസ്റ്റ് ക്രെയ്സി ഡ്യൂ ടു ദ ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഇൻ ഹിസ് അറൗണ്ട്സ് അപ്പോൾ ചുറ്റുപാടുമുണ്ടായിട്ടുള്ള ആ ഒരു മാറ്റങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ കൺഫ്യൂഷൻ കൺഫ്യൂഷനിലാക്കി ഹീസ് ഇറിറ്റേറ്റഡ് ബൈ ദ ട്രാഫിക് ആൻഡ് നോയ്സ് അപ്പോൾ ചുറ്റുപാടുമുള്ള ശബ്ദവും അതുപോലെ ധാരാളം വാഹനങ്ങളും ഇതൊക്കെ അദ്ദേഹത്തെ ദേഷ്യം പിടിപ്പിച്ചു ആൻഡ് ഹീ ഫീൽസ് ലോസ്റ്റ് ആൻഡ് അൺഷുവർ ഓഫ് ഹൗ ടു നാവിഗേറ്റ് ദിസ് ന്യൂ ക്യോറ്റിക് എൻവയൺമെൻ്റ് അപ്പോൾ എങ്ങനെയാണ് ഇതിനിടയിലൂടെ പോവുക എങ്ങനെയാണ് റോഡ് ക്രോസ് ചെയ്യുക എന്നുള്ള ചിന്തയൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായി ഇനി അവസാനത്തെ ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ എൻ ഈസ് ദി സ്റ്റോറി അബൌട്ട് ഹാഫ് എ ഡേ ഓർ ഓൾമോസ്റ്റ് എ ഹോൾ ലൈഫ് ഗീവ് റീസൻറ്റ് ടു സപ്പോർട്ട് യുവർ ആൻസർ അപ്പോൾ ഈ കഥ ഒരു പകുതി ദിവസത്തെക്കുറിച്ചുള്ള കഥയാണോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തെ മുഴുവനായിട്ട് പറയുന്ന ഒരു കഥയാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ദ സ്റ്റോറി ഈസ് എബൌട്ട് ഓൾമോസ്റ്റ് എ ഹോൾ ലൈഫ് അപ്പോൾ ഒരാളുടെ ജീവിതം മുഴുവനാണ് ഈ ഒരു കഥയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഹാഫ് എ ഡേ ഇറ്റ് യൂസസ് ദ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ ആസ് എ മെറ്റഫർ ഫോർ ദ ജേണി ഓഫ് ലൈഫ് അപ്പോൾ ജീവിതത്തിൻ്റെ യാത്രയെയാണ് ഇവിടെ ഈ ഒരു സ്കൂളിൽ പോക്കായിട്ട് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇലസ്ട്രേറ്റിംഗ് ദ പാസേജ് ഓഫ് ടൈം ദ ചേഞ്ചസ് വൺ അണ്ടർ ഗോസ് അപ്പോൾ ഈ ഈ സ്കൂളിൽ വെച്ച് സംഭവിക്കുന്ന കാര്യങ്ങൾ സമയം കടന്നു പോകുന്നത് എത്ര വേഗത്തിലാണ് അതുപോലെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ വ്യക്തികൾക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ സ്വന്തമായി വന്നിട്ടുള്ള മാറ്റങ്ങൾ പരിസരത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഇതൊക്കെ ഇവിടെ പറയുന്നുണ്ട് ആൻഡ് ചലഞ്ചസ് ഫേസ്ഡ് ഫ്രം ചൈൽഡ് ഹുഡ് ടു ഓൾഡ് ഏജ് അപ്പോൾ ഒരാൾ നേരിടുന്ന ചെറുപ്പകാലം മുതൽ പ്രായമാകുന്നതുവരെയുള്ള കാലഘട്ടത്തിൽ ഒരാൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു കഥയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് അറിയിക്കുക താങ്ക്